हाँ तो लिखो तो लिखो। हाँ तो लिखो तो लिखो। ജോകുടൻ, നമ്മുടെ ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പോയപ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് പോകത്തില്ല, അത് വീണ്ടും പുനർജനിക്കണം. അത് ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിട്ട് പുനർജനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു 5-6 സെക്കൻഡ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്യുന്നു, അതിന് 5-6 മില്യൺ വ്യൂസ് കിട്ടുന്നു. എന്നാൽ ഇത്രയും വ്യൂസും റീച്ചും കിട്ടുന്ന ഈ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ? അതില്ല. അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ്, അതായത് ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഈയിടെയായിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാക്കി കളഞ്ഞ് ഇരിക്കുന്നവനായതാ അടുത്തത്. ആ ഇതാരത്ത് എവിടെയായത്? ഞാൻ കുറെ നാളായല്ല ടിക്ടോക്ക് പോയപ്പോ ചത്ത ടീമാണ്. നിങ്ങൾക്ക് ധാരാളം മനസ്സിലായി കാണണമെന്ന് തോന്നുന്നു. ടിക്ടോക്ക് ഉണ്ടായ സമയത്ത് ടിക്ടോക്കില് മെഴുകിക്കൊണ്ടിരുന്ന ഒരാളാണ്. യൂട്യൂബിലുള്ള അഹമ്മദ് അൽ കഷേക്ക് എടുത്തിട്ട് അലക്കി ഒരു പരുവാക്കി വിട്ട സാധനമാണ്. ഈ പുള്ളിക്കാരുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കൽപ്പൻ ആൻഡ് കാന്താരീസിന്റെ കോഡ്സ് ഇല്ലേ, അത് പറഞ്ഞു കൊടുക്കാനാണ് പരിപാടി. ഞാൻ ടിക്ടോക്ക് യൂസ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറയാം. നിങ്ങൾ ചുരിദാർ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷാളില്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പെണ്ണുങ്ങളെ. ഇങ്ങനെയുള്ള കുറെ കൊണയാടികള് കേട്ട് കേട്ട് എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പല രീതിയിൽ, ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അങ്ങനെ അഹമ്മദ് എടുത്തിട്ട് വാരി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണേൽ കൊടുത്തേക്കാം, നിങ്ങളൊന്നു പോയി കാണേണ്ടതാണ്. അതെന്തെങ്കിലും ആവട്ടെ, ഇവിടെ വന്നേക്കുന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. തുമ്മാൻ വേണ്ടി വന്നതാണ്. തുമ്മട്ടെ, തുമ്മിട്ട് പോക്കോട്ടെ, തുമ്മിക്കോ. ഉങ്ക സ്മൈൽ ക്യൂട്ടാർക്ക്. അടുത്തത്, സോറി കണ്ടില്ല, അതെ ഞാൻ വേറെ ചിന്തരായിരുന്നു. ഒന്നുകൂടി ഒന്നുകൂടി കാണും. ശരി ശരി. ഈ വെറുപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഇങ്ങനെ ഇല്ല ഇങ്ങനെ തുമ്മാൻ വരുന്നു, എന്നിട്ട് തുമ്മുന്നു, എന്നിട്ട് നോക്കിയിട്ട് ഇതെന്ത് തേങ്ങയാട്ട് കോക്കനട്ട് ഇസ് ദിസ്. ഇനിയുണ്ട്, ഇത് ഇത് തീർന്നില്ല. ഇതിന്റെ വ്യൂസിനെ പറ്റി ഞാൻ പറയുന്നില്ല, മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ഇതിനൊക്കെ പോയേക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് നോക്കാം. ഇതിന് ആട് മാടി ഉണ്ടാക്കിയതാണ്. എന്ത് തേങ്ങ അടിയത്? കാലം പോയ പോക്കി. അടുത്ത് നോക്കാം. ഞാനാണോ, എന്നെയാണോ വിളിച്ചേ? അയ്യോ പോലെ, അയ്യോ പോലെ പോലെ, ഞാൻ വരുവ, അയ്യോ വരുവ വരുവ, അയ്യോ. ട്വിറ്റർ ഓർ ഫേസ്ബുക്ക്? ട്വിറ്റർ ഓർ ഫേസ്ബുക്ക്. ഇൻസ്റ്റാഗ്രാം? ആ ഹായ് കോളനി. ട്വിറ്റർ ഓർ ഫേസ്ബുക്ക്? ഇൻസ്റ്റാഗ്രാം? ഓക്കെ, ഇത് കാണുമ്പോ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കാൻ പറ്റുന്നത് ഒരു കൊച്ചുകുട്ടിയല്ലേ, നീ അതിനെ കളിയാക്കാൻ പോവുകയാണോ എന്നായി. അല്ല, എനിക്ക് പറയാനുള്ളത് ഇതുവരെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടോ ഇത്ര റീച്ച് കിട്ടുന്നതുകൊണ്ടോ ഇത്ര ലൈക്ക് കിട്ടുന്നതുകൊണ്ടോ ഒന്നുമല്ല, നല്ല നല്ല കഴിവുള്ള ആളുകൾ. ഞാൻ ഒരാളെ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി ഈ വീഡിയോയ്ക്ക് ഏകദേശം
3000 ലൈക്കോ അത്രണ്ടൊക്കെ ഉള്ളൂ. അപ്പോ അത് അത് പോരാ അല്ലേ? നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് പോരാ. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിവുകളൊക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് അത് ഏകദേശം 1-2 മിനിറ്റ് സമയമൊക്കെ എടുത്തിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി ഇതുപോലെ കഴിവുകൾ കാണിക്കുന്നവർക്കൊന്നും വ്യൂസോ സപ്പോർട്ടോ കൊടുക്കുന്നില്ല. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇത് പൊളിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കറണ്ട് പോയ അത് ഓഫായി. ഇതുപോലത്തെ കുറെ അവസ്ഥകൾ എനിക്ക് ഉണ്ടാകാറുണ്ട് ഗൈസ്. പല യൂട്യൂബേഴ്സ് വരെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അവരിതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. പക്ഷെ ഞാനിത് റിമൂവ് ചെയ്ത് കളയത്തില്ല, കാരണം എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കറണ്ട് തിരിച്ചു വന്നു ഗൈസ്. ഓക്കെ, ഈ റീൽസ് റിയാക്ഷൻ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം ഈ ഐഫോൺ വെച്ച് വെറുപ്പിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഈ ഐഫോൺ എടുത്ത് നിറന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഇരുന്ന് കരയുന്ന കുറെ വെറുപ്പീര് വീഡിയോസ് ചെയ്യുന്ന കുറെ ആൾക്കാർ. അപ്പോ അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് തന്നെ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. ഫേവറേറ്റ് ഫുഡ് നോൺ വെജിറ്റേറിയൻ. ഫേവറേറ്റ് ഫുഡ് എന്താന്ന് ചോദിച്ചു. ഫേവറേറ്റ് ഫുഡ് നോൺ വെജിറ്റേറിയൻ. നമ്മള് സാധാരണ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഇപ്പൊ ഞാൻ പറയും എനിക്ക് പൊറോട്ടയും ഓംലെറ്റും. പൊറോട്ടയും ഓംലെറ്റും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പള 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 അതെന്നെ സാധനം. അതെന്ത് കൊണ്ടാ എന്ത് തേങ്ങ ഇത്? വാനം. ഓ വാനം. ഓക്കെ ഓക്കെ, ഓരോരോ വാനങ്ങളെ കാണാൻ താല്പര്യമില്ല. അടുത്ത് രസമില്ല. ഫേസ്ബുക്ക് യെസ്, ഇൻസ്റ്റാഗ്രാം യെസ്, വാട്സ്ആപ്പ് യെസ്, ടിക്ടോക് യെസ്, ബോയ്ഫ്രണ്ട് നോ. ഓ നോ, ബോയ്ഫ്രണ്ട് നോ. അതെ, ഏതായാലും നന്നായി. ഭക്ഷണത്തെ ബഹുമാനിക്കണമെന്നാണ്. പക്ഷെ ഞാൻ രാവിലെ തൂരിട്ട് തീട്ടാണെന്ന്. ഓരോരോ വാനങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് പെണ്ണുങ്ങളെ മാത്രമേ നീ കളിയാക്കുന്നുള്ളൂ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മള് ഒരു പെണ്ണെ ഹലോ ആ ഹലോ ആ ഞാൻ ഇറങ്ങണതേ ഉള്ളു, ഇറങ്ങണതേ ഉള്ളു, ഇറങ്ങിട്ട് വിളിക്കാം. ആ അയ്യോ, അപ്പൊ നമ്മളവിടെ പറഞ്ഞു നമ്മുടെ ഞാൻ അങ്ങനെ ആൺപെൺ വേർതിരിവൊന്നുമില്ല. അത് കാണുമ്പോ തന്നെ അറിയാം അത് സപ്പോർട്ട് ചെയ്യേണ്ടതാണോ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ. ഒരു വീഡിയോ കൂടി നോക്കിയേക്കാം. ആ നീ ബാഡ് ഗൈ ആണെന്ന് മനസ്സിലായി. ഓ സോറി സോറി. ഈ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് ലൈക്കുകളുണ്ട്. നന്നായിട്ട് പടം വരയ്ക്കുന്ന ആൾക്കാർ, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ, നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാർ, നന്നായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് കഴിവുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇരുന്ന് കഷ്ടപ്പെടുമ്പോൾ അവരുടെയൊക്കെ വീഡിയോ കണ്ടില്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരുടെ തെറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും താല്പര്യപ്പെടാതെ ഇവരെ പോലുള്ളവരെയൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയയുള്ള ആൾക്കാർ തന്നെ ഇതെടുത്ത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എടുത്ത് ഇവരെന്ത് തേങ്ങ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവളെന്ത് തേങ്ങ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യുന്നു. അതായത് ഈ അസൂയുള്ളവർ തന്നെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ലൈക്ക് കൊടുക്കണമെങ്കിൽ ലൈക്ക് കൊടുക്കുക, അത് ഷെയർ ചെയ്യാതിരിക്കുക. കഴിവുള്ള ആൾക്കാരെ ഇതുവരെ നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ഇട്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോറിയിലേക്ക് ഇട്ട് നിങ്ങൾ സപ്പോർട്ട്. വേറൊരു വെറൈറ്റി കൂടിയുണ്ട്. മോളെ മോളെ, ഇത് ഇവളുടെ അല്ല ഇത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് ബോധമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ വിശ്വസിക്കുന്നു.
കഴിവുള്ളവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്ന അടുത്തൊരു കണ്ണാപ്പി മോഡായിട്ട് വരുന്നവരെ ആ തോളിക്കോ തോളിക്കോ. ഞാന